സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു വിഷ്വൽ മീഡിയമാണ്. ഇപ്പോൾ തിരക്കഥയെ ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. തിരക്കഥ എന്ന് പറയുന്നത് സിനിമ ഒരു വിഷ്വലിന് വേണ്ടിയിട്ട് എഴുതപ്പെടേണ്ട ഒന്നാണ്. അത് ശരിക്കും ഒരു സാഹിത്യം പോലെയല്ല. ഒരിക്കലും ആ തിരക്കഥ വായിച്ചിട്ട് ആസ്വദിക്കേണ്ട കാര്യമില്ല. അത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന് മനസ്സിലാകാൻ, മറന്നു പോകാണ്ടിരിക്കാൻ എഴുത വെച്ചിട്ടുള്ള ചെറിയ കുറിപ്പുകളായിട്ട് ഞാൻ തിരക്കഥയെ കാണുന്നത്. പക്ഷേ അത് ആ കുറിപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള ഓർഡർ വേണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണം. ഈ കുറിപ്പുകൾ, ഈ നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകളുടെ ഈ കുറിപ്പുകളുടെ വളർച്ചയാണ് അത്. ഒരു സിനിമ തീരുന്നതിൻ്റെ അവസാന ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴും അവസാന ദിവസം ഡബ് ചെയ്യുമ്പോഴും ഒക്കെ ആ തിരക്കഥാകൃത്ത് വീണ്ടും തിരുത്തുന്നുണ്ടാവാം പുതിയൊരു വളർച്ചയിലേക്ക്. അപ്പോൾ സിനിമ അത് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. കൃത്യമായി എഴുതപ്പെടുന്നതല്ല. നമുക്ക് വേണ്ടത് ആ ഇമോഷനാണ്. ആ ഇമോഷന് വേണ്ടിയിട്ട് ഇത് തന്നെ വേണോ എന്നറിയില്ല. ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ മറ്റൊന്നായിരിക്കും ആ ഇമോഷൻ ഉണ്ടാക്കാൻ ഉതകുന്ന ഒന്നായി മാറുന്നത്.